കൊല്ലം ബാബു എന്ന് പറഞ്ഞ കൊല്ലത്ത് തന്നെയുള്ള ഒരു കാതികൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയ ഒരു പിന്നെ ലോക ക്ലാസിക് ട്രസ് എന്ന് പറഞ്ഞ ഒരു കഥ, ട്രസ് കഥ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ കഥാപാത്രങ്ങളെല്ലാം പറഞ്ഞ് കഥ പറയുന്നത്. സംഭവനൊക്കെ കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന ഉപകഥകളിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ, മനുഷ്യൻ ആവശ്യമില്ലാത്ത അനാചാരങ്ങളെ പറ്റി ഇത്ര ധൈര്യമായിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. അന്ന് ആ അനാചാരങ്ങൾ പലതും മാറിയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ കാതികന്മാരും ഈ നാടകക്കാരും ഒക്കെ പറഞ്ഞ് ആളുകളെ ബോധവൽക്കരിച്ചിട്ട് അത് ശരിയല്ലല്ലോ, ഈ ഇങ്ങനെ ഇവരൊക്കെ പറയുന്നത് കറക്റ്റാണ് എന്ന് ഉള്ള ഒരു ഒരു സ്ഥിതിവിശേഷം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ അവിടെയെല്ലാം നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇത്തരം നമ്മുടെ സ്വന്തം കലയാണ്. കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ തനത് കലയാണ്. ഒട്ടംതുള്ളൽ പോലെ, ഒട്ടംതുള്ളലിനുള്ള ഒരു ലൈസൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത്, ഇപ്പൊ ഓട്ടംതുള്ളലും വില പോകാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തുള്ളൽക്കാരന് ഏത് തരത്തിലും രാജാവിനെ വരെ തുറന്ന് വിമർശിക്കാം, കളിയാക്കാം, രാജാവ് അത് ഉൾക്കൊള്ളണം. അതാണ് നിയമം, കലയുടെ നിയമം. അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന തമാശ തമാശയായിട്ടും സീരിയസ് അതിനകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഉൾക്കൊണ്ടിട്ട് തിരുത്തുന്ന രാജാക്കന്മാരെ നമ്മൾ രാജഭരണമുള്ള സമയത്ത് കണ്ടിട്ടുണ്ട്, അതിന്റെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി വിമർശനാത്മകമായി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കേരളം കേരളമായി നിലനിൽക്കുള്ളൂ. അത്രമാത്രം വളരെ പ്രാധാന്യമുള്ളൊരു കലാരൂപമാണ് കഥാപ്രസംഗം.